നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1200 ചിങ്ങം 1. മലയാളികൾക്ക് ചിങ്ങമാസം സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷം. കാർഷിക സംസ്കാരത്തിന്റെ പൈതൃകം പേർന്ന മലയാളികൾ ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ഇന്ന് കർഷക ദിനം. വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനം കൊണ്ടാടി. സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ പണിമുടക്ക്. പണിമുടക്ക് ഞായറാഴ്ച രാവിലെ 6 മണിവരെ. വാർത്തകൾ വിശദമായി. മാള ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കർഷകരെ തന്നെയാണ് ആദരിക്കപ്പെടേണ്ടത്. മണ്ണിന്റെ മക്കളായിട്ടുള്ള കർഷക തൊഴിലാളികളെയാണ് ആദരിക്കപ്പെടേണ്ടത്. നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ അന്നമാണ്. അന്നം എന്ന് പറയുന്നത് കർഷകന്റെ മാത്രമല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതാണ്. കർഷകനില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് കർഷകനെ ആദരിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നത്. മാനസികമായിട്ടൊക്കെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആരും എടുത്തു ചോദിച്ചാലത് കർഷകനാണ്. നമ്മുടെ ജലസംഭരണികളെ നിലനിർത്തുന്നത് ആരും എന്ന് ചോദിച്ചാലത് കർഷകനാണ്. നമ്മുടെ അന്നം എന്ന് ചോദിച്ചാലത് കർഷകനാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് മികച്ച കർഷകരെ ആദരിച്ചു. വനമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ കാർഷിക പഠന ക്ലാസ് നയിച്ചു. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഞ്ചായത്ത് സമാഹരിച്ച തുക കൈമാറി. കൃഷി ഓഫീസർ A. റുബീന, നോഡൽ ഡെപ്യൂട്ടി ഡയറക്ടർ R. ഷേളി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ R. സോണിയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. P. രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, സിനി ബെന്നി, നബീസത്ത് ജലീൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് മെമ്പർ A. അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാഘോഷം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞാൽ മാതൃകയാവുകയും എന്തിനു വേണ്ടിയാണ് നമ്മൾ കർഷക വൃത്തിയിലേക്ക് കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഓരോ കർഷകരും പാഠമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പാഠപുസ്തകങ്ങളിലെ പഠനത്തിൽ ഉപരിയായിട്ട് മാറിവരുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വ്യതിയാനങ്ങൾക്ക് അനുസൃതമായിട്ട് എങ്ങനെ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കാം. അതൊരു പക്ഷേ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് കർഷകർക്കാണ്, ഉദ്യോഗസ്ഥർക്കാണ് തന്നെയാണ് പറയുന്നത്. മുതിർന്ന കർഷകൻ വിവിധ കാർഷിക മേഖലകളിലെ മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. K. ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. കൃഷി ഓഫീസർ N. T. രേഷ്മ, M. K. സ്മിത, പഞ്ചായത്ത് പ്രസിഡന്റ് A. P. വിദ്യാധരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ A. N. രേണുക, സംഗീത അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ദിലീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കർഷകരാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കർഷകരാണ്. കർഷകരില്ലാതെ സമൂഹവും ഒരു നാടും മുന്നോട്ട് പോകില്ല. നമ്മുടെ നാട് മുന്നോട്ട് പോകണമെങ്കിൽ ലോകം തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പച്ചപ്പ് നമുക്ക് നിലനിർത്തി പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ പച്ചപ്പിനിയും നമുക്ക് വർദ്ധിക്കുന്നു. ശുദ്ധമായിട്ടുള്ളൊരു വായു നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർഷകർ സംരക്ഷിക്കേണ്ടതായിരിക്കും. ശുദ്ധമായിട്ടുള്ളൊരു അന്നം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കർഷകരെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുടിവെള്ളം ജലസംഭരണി സംരക്ഷിക്കാൻ നമുക്ക് കർഷകരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കർഷകനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ചെറുതായിട്ടൊന്നും നമുക്ക് കർഷകന്റെ അന്നമാണ് കാർഷിക വൃത്തി എന്നാരും കരുതി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി പഞ്ചായത്ത് സ്വരൂപിച്ച തുകയും കഴിഞ്ഞ ദിവസം അന്നമനട ഗ്രാമപഞ്ചായത്ത് സ്നേഹദീപം വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി സംഘടിപ്പിച്ച ഗാനമേളയിൽ നിന്നും ലഭിച്ച തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കാർഷിക മേഖലയിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ സതീശൻ, കെ എ ഇക്ബാൽ, മഞ്ജു സതീശൻ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രവി നമ്പൂതിരി, ടെസി ടൈറ്റസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി, അന്നമനട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ സി പാത്താടൻ, സുനിത സജീവൻ, മോളി വർഗീസ്, ആനി ആൻഡ്രു, ലളിത ദിവാകരൻ, സി കെ ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ ആർട്ടിസ്റ്ററി എന്ന പേരിൽ കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. സിസ്റ്റർ മരിയ ആന്റണി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ അധ്യക്ഷയായിരുന്നു. കലാമണ്ഡലം സൗമ്യ സതീഷ് ബാബു, സിസ്റ്റർ ധന്യ, സൂര്യ, വി എസ് ഹിമ മോഹനൻ, ആദംസ് ജോജു, ആഗ്നസ് ജോഷി എന്നിവർ സന്നിഹിതരായിരുന്നു. കുഴൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. എൻ എസ് എസ് വനിതാ സമാജം ഹാളിൽ നടന്ന ആഘോഷം കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് എസ് ജി അവ്യയൻ അധ്യക്ഷത വഹിച്ചു. ആർ ബാലകൃഷ്ണൻ, കൃഷി ഓഫീസർ അശ്വതി, പി ആർ അജിത് കുമാർ, സേതുമാധവൻ ചിറ്റേത്ത്, ഉഷ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച കർഷകനായ കെ കെ ചന്ദ്രശേഖരൻ ഇളം തുരുത്തിയെ ആദരിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിശബ്ദമായി. അതിലൊരാളെ ഈ പഞ്ചായത്തിലെ ഈ കരയോഗത്തിലെ ഒരു വ്യക്തിയെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കുകയും ആദരിക്കുകയും ചെയ്തു. ചിങ്ങം ഒന്നാം തീയതി അതൊരു നൂറ്റാണ്ടിൻ്റെ മാറ്റവും കൂടി സംഭവിക്കുന്ന ഒരു ദിവസം ചിങ്ങം ഒന്നാം തീയതി അദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഈ നൂറ്റാണ്ട് വരുന്ന നൂറ്റാണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് മണ്ണിലേക്ക്, ഭൂമിയിലേക്ക്, കൃഷിയിലേക്ക് മടങ്ങുക എന്ന് തന്നെയാണ്, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് തന്നെയാണ്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ പണിമുടക്ക് ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് ഞായറാഴ്ച രാവിലെ 6 മണി വരെ തുടരും. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഡെന്റൽ കോളേജ് ആശുപത്രികളിലും ഒ പി സേവനം ഉണ്ടായില്ല. അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും അത്യാഹിത വിഭാഗങ്ങളിലെ സേവനങ്ങളും സാധാരണ പോലെ പ്രവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ഇന്ന് കർഷക ദിനം. വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനം കൊണ്ടാടി. സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ പണിമുടക്ക്. പണിമുടക്ക് ഞായറാഴ്ച രാവിലെ 6 മണി വരെ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.